അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മുള്ളങ്കി അല്ലെങ്കിൽ മുളി എന്നൊക്കെ പറയണത് അത് അതുകൊണ്ടുള്ള ഒരു ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പറ്റിയൊക്കെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഇല കുട്ടികൾക്കൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു റെസിപ്പി, ഇതൊരു പുതിയ തരം റെസിപ്പിയാണ്, ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതേപോലെയാണ് മുള്ളങ്കി, എല്ലാവർക്കും അറിയാലോ. അപ്പം നമുക്കെന്ത് ചെയ്യണം, അത് ഇലയും അതിൻ്റെ അതിൻ്റെ തണ്ടും കൂടിയിട്ട് നമുക്ക് കുറച്ച് തണ്ട് കളഞ്ഞ് ഇല മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അതിന് ശേഷം ഈ ഭാഗം വെട്ടി കളഞ്ഞ് അതിൻ്റെ തൊലി ഒന്ന് നന്നായി ചീകി കളയണം. നമുക്ക് കത്തി ഉപയോഗിച്ച എന്ത് വേണമെങ്കിലും വെച്ച് അതിൻ്റെ തൊലി നന്നായി കളയാം. ഇതേപോലെ എല്ലാം കളഞ്ഞു വരിക. അതുപോലെ തന്നെ ഇല നല്ലത് നോക്കിയെടുത്ത് വലിയ തണ്ടുകൾ എടുക്കാതിരിക്കാൻ നല്ലത്, അത് വേവാൻ കുറച്ച് താമസം ഉണ്ടാവും, അത് തന്നെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇല മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ അത് രണ്ടും ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വാല വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയൊക്കെ നുറുക്കാൻ നോക്കാം. ഇതെടുത്ത് ചെറു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സൈഡ് ഭാഗം വരഞ്ഞ് ഇതേപോലെ ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം. കണ്ട, അതിന് ശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് ഇടുന്നത് നമ്മുടെ മട്ട അരിയില്ലേ, ചുമന്ന അരി, ആ അരി ഒരു 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 ടീസ്പൂണോളം, ഒരു ടേബിൾ സ്പൂണാണ്, ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് അരിപ്പയിലൊന്ന് കഴുകി വാല വെച്ചിട്ടുള്ളതാണ്, അത് അതിലേക്ക് എടുത്ത് ഇട്ടു. നമ്മൾ കടുക് പൊട്ടിക്കില്ലേ, അതിന് പകരം ഞാൻ ഈ അരിയാണ് ഇടുന്നത്. അതൊന്ന് നന്നായി മുരിഞ്ഞ് വരണം, നമ്മുടെ പൊരിയുടെ പോലെ വരും. അപ്പോൾ ഇതേപോലെ നന്നായി ബ്രൗൺ കളറാവണം, നന്നായി മുരിയണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ നന്നായി മുരിഞ്ഞു വരണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിൽ വേറെ ചുമന്ന മുളക് ഇടില്ല, പൊടിയൊന്നും ഇടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് മുളക് മുഴുവൻ ഇട്ട് കൊടുക്കണം. പച്ചമുളകാണ് ഇതിലിടുക. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ മുളിയുടെ മുളി എല്ലാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി അതിലേക്ക് എടുത്തിടാം. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ചെറു തീയിലിടാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു ഏഴ് മിനിറ്റോളായിട്ടുണ്ടായിരുന്നു, അതെടുത്ത് നമുക്ക് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം.
നന്നായി ഇളക്കിയതിന് ശേഷം വെന്തിട്ടൊക്കെയുണ്ട്. ഈ സമയത്ത് ഉപ്പും മുളകൊക്കെ നോക്കാം. മുളക് ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് നേരം കൂടി മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ മുളി ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം. അടി നല്ല ടേസ്റ്റായിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. Oh, cut.